മലയാളികൾക്ക് ഏറ്റവും സുപരിചിതനായ നടനും അവതാരകനുമാണ് ഗോവിന്ദ് പത്മസൂര്യ. ജി പി എന്നാണ് താരത്തിന്റെ ചുരുക്കപ്പേര്. അവിവാഹിതനായ താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാറുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും അങ്ങനെയൊരു ചർച്ചയാണ് വന്നിരിക്കുന്നത്. വിവിധ അഭിമുഖത്തിലും ജി പി തന്റെ വിവാഹ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രണയ കഥകളാണ് ജി പിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നത്. ജി പി D4 ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മത്സരാർത്ഥിയായിരുന്നു ദിൽഷ പ്രസന്നൻ. ദിൽഷയെ കാണുമ്പോൾ ജി പി വല്ലാത്തൊരു നാണമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പരിപാടിയുടെ ഭാഗമായി ഷോ ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി ചുമ്മാ ചെയ്ത സംഭവമാണ്. പക്ഷേ ജി പിയും ദിൽഷയും തമ്മിൽ എന്തോ ഉണ്ടെന്ന് അന്നേ ചില പ്രേക്ഷകരെങ്കിലും വിശ്വസിച്ചിരുന്നു. അങ്ങനെ വിശ്വസിച്ചവരാണ് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ആ പഴയ കഥ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. ദിൽഷ പ്രസന്നൻ ബിഗ് ബോസ് മലയാളം സീസൺ 4 മത്സരാർത്ഥികളിൽ ഒരാളായി വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള കുത്തിപ്പൊക്കലുകൾ ആരംഭിച്ചത്. D4 ഡാൻസ് ഷോയ്ക്ക് പിന്നാലെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സ്പെഷ്യൽ ടാലന്റ് ഷോയായ ഡെയർ ദി ഫിയർ ആർക്കും ഈ ചങ്കൂറ്റം എന്ന ഷോയിലും അവതാരകനായി ജി പി എത്തിയിരുന്നു. അന്നും ദിൽഷ ഈ ഷോയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. പിന്നീട് സീരിയലുകളിലും അഭിനയ പരീക്ഷണം നടത്തിയ ശേഷമാണ് ദിൽഷ ഇപ്പോൾ 4 ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത്. ഷോയിലെ മികച്ച മത്സരാർത്ഥിയാണ് ദിൽഷ. മികച്ച പ്രകടനമാണ് ദിൽഷ കാഴ്ചവെക്കുന്നത്. ദിൽഷ ഷോയിൽ കയറിയപ്പോൾ ജി പി ആശംസ അറിയിച്ചുവെന്നത്രേ. ആശംസ അറിയിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഗോസിപ്പുകളൊക്കെ പൊങ്ങിവരാൻ തുടങ്ങിയത്. പക്ഷേ തന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ജി പി മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കല്യാണം എന്ന നല്ല കാര്യം ഈ അടുത്തിടെയൊന്നും സംഭവിക്കില്ലെന്നാണ് ജി പി പറഞ്ഞത്. തന്റെ വിവാഹമായാൽ താൻ നേരിട്ട് അറിയിക്കുന്നതാണ്, ഗോസിപ്പുകാർക്ക് കൊത്താൻ കൊടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല തനിക്കിപ്പോൾ ശരിക്കും കല്യാണം കഴിക്കാനുള്ള മൂഡ് ഇല്ല എന്നും അഭിമുഖത്തിൽ ജി പി തുറന്നു പറഞ്ഞിരുന്നു. മയമാകുമ്പോൾ ആളെ ഞാൻ തന്നെ പരിചയപ്പെടുത്താം എന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഗോസിപ്പുകൾ അടിച്ചിറക്കുന്ന പലരും ഇപ്പോൾ നിരാശയിലാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.